മഹിഷി, എന്താ ഈ കാണിക്കുന്നത്? പ്രാണി ഹിംസ പാടില്ല. എന്റെ കൺമുമ്പിൽ വെച്ച് പ്രാണി ഹിംസ അനുവദിക്കില്ല. ആര്യപുത്ര, ഇത് ദുഷ്ടമൃഗമാണ്. വരബലമുള്ള അസുര സ്ത്രീയായ എന്നെ ഇതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അങ്ങ് വെറും മനുഷ്യനാണ്. അങ്ങയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വാളയേന്തിയിരിക്കുന്നത്. ഞാൻ അഹിംസയിൽ വിശ്വസിക്കുന്ന മഹാതാപസനാണ്. ആയിരിക്കാം, പക്ഷേ ദുഷ്ടമൃഗങ്ങളിൽ പ്രാണഹാനി സംഭവിക്കരുതെന്ന് അങ്ങ് വരം നേടിയിട്ടുണ്ടോ? ഞാനിതിനെ വധിക്കാൻ പോവുകയാണ്. പാടില്ല. അസുര സ്ത്രീയിൽ നിന്നും മുനി പത്നിയായി രൂപം പ്രാപിക്കുക, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് പോയിരിക്കും. സർവശക്തിയായ മഹിഷി വെറും ഒരു സ്വപ്നം കണ്ട് ഭയന്ന് അലറി വിളിക്കാനാണ്. ദൈവാധീനം. ദൈവാധീനമോ? അതെ, സ്വപ്നം കണ്ട് ഭയന്ന് അലറി വിളിക്കുന്നതൊക്കെ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയുടെ ലക്ഷണമാണ്, സ്വഭാവമാണ്. എന്റെ പത്നി ആസുരഭാവമില്ലാത്ത ഒരു ഉത്തമ ഭാര്യയായി മനുഷ്യ സ്ത്രീയായി മാറാൻ പോകുന്നു. അത് ദൈവാധീനമല്ലേ മഹിഷി? എന്റെ മഹിഷി ഇനി സാത്വികയായ ഭാര്യയായി മാറാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. ദൈവാധീനം. കിടന്നുറങ്ങണോ? അപ്പോൾ എന്റെ അസുരപ്രജകൾ എന്റെ ശത്രുക്കളായ ദേവകൾ അവരെയൊക്കെ വിസ്മരിക്കുകയോ? ഒരു സാധാരണ മുനിപത്നിയായി ഞാൻ ജീവിതമെടുക്കണോ? സത്യത്തിൽ ഉണ്ണിമായിക്കും കുട്ടിക്കും എന്താണ് പ്രശ്നം? അത് ഞാൻ ഒരിക്കൽ മാതാവിനോട് പറഞ്ഞിട്ടുള്ളതാണ്. മാരകമായ അപസ്മാര രോഗത്തിന്റെ പിടിയിലാണ് ചിന്നുമോള്. അവൾ അമിതമായി സന്തോഷിക്കുകയോ കോപിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്താൽ രോഗം മൂർച്ഛിച്ചിരിക്കും. രോഗം പിടിപെടുന്ന വേളയിൽ കയ്യിൽ ഇരുമ്പ് കഷ്ണം വലതും പിടിപ്പിച്ചാൽ രോഗശാന്തി ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. അതൊരു വിശ്വാസം മാത്രം. അങ്ങനെ സംഭവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപസ്മാരത്തിന് വേണ്ട ചികിത്സകൾ ഇപ്പോൾ ലഭ്യമാണല്ലോ കുമാര. ചിന്നുവിന്റെ കാര്യത്തിൽ അപസ്മാര ബാധയല്ല പ്രധാന പ്രശ്നം. ഓരോ തവണ രോഗത്തിന് ഇരയായിക്കൊണ്ടിരിക്കുമ്പോഴും അവളുടെ ഹൃദയം കൂടുതൽ കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് മാതാവിനെ.
കാര്യം ഉണ്ണിമായയ്ക്ക് അറിയാമോ? ഇല്ല, അവരോട് പറയാൻ മനസ്സ് അനുവദിക്കുന്നില്ല. കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരമില്ലേ? ഇതിനൌഷധമില്ലേ? അപസ്മാര വേളയിൽ ശരീരത്തിനുണ്ടാകുന്ന ക്ഷതങ്ങൾ പരിഹരിക്കാൻ മാത്രമേ ഔഷധങ്ങൾക്ക് കഴിയുകയുള്ളൂ. ജന്മജന്മാന്തരങ്ങളായി പിന്തുടരുന്ന ശാപങ്ങൾക്കും ദുർവിധികൾക്കും ഔഷധങ്ങൾ പരിഹാരമാകുന്നില്ല. അതിന് പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും പരിഹാര കർമ്മങ്ങളും കൂടിയേ തീരും. ചിന്നുവിന്റെ ദുസ്ഥിതിക്ക് എന്ത് അനുഷ്ഠാനമാണ്, എന്ത് പരിഹാര കർമ്മമാണ് ചെയ്യേണ്ടത്? നീലകണ്ഠമലയിലെ അത്യുന്നതമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ശിവലിംഗത്തിൽ 1000 കുടം വെള്ളം ധാര പകരണം. അതേ പരിഹാരമാർഗമുള്ളൂ. ആ പരിഹാരമാർഗം ക്ഷിപ്രസാധ്യമല്ല, നടക്കുന്നതുമല്ല. മാതാവ് അതിനെക്കുറിച്ച് ഓർത്ത് തലപുകയ്ക്കേണ്ട കാര്യമില്ല. നീലകണ്ഠമല, ശിവലിംഗം, 1000 കുടം വെള്ളം കൊണ്ട് ജലധാര. സമയത്ത് ഇവിടെ എന്താ? നമുക്ക് നിന്റെ അറയിൽ വരുന്നതിന് നേരവും കാലവും നോക്കേണ്ടതുണ്ടോ? ഇല്ല, എന്നാലും സുഖമായി ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഉണർന്നപ്പോൾ ചിന്നുമോളെ ഒന്ന് കാണണമെന്ന് തോന്നി. ചിന്നുമോളെ ഇനി എന്നും കാണാൻ. എന്താ പെട്ടെന്ന് നിർത്തിയത്? അല്ല, ചിന്നുമോളെ ഇനി എന്നും കാണാൻ കഴിയുമല്ലോ എന്ന് പറയുകയായിരുന്നു. ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കണമെന്ന്, ക്ഷമ ശക്താനാം ബല എന്നൊക്കെ പിതാവായ ഗുരുനാഥം പഠിപ്പിച്ചിട്ടുണ്ട്. പണവും അധികാരവും ഒക്കെയുള്ള ഷാരുവിന്റെ ശക്തി ക്ഷമയാണ്. ആട്ടിയിറക്കേണ്ടവളെയും സ്നേഹിതയായി അംഗീകരിച്ചില്ലേ? തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് ഷാരു. നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല ഉണ്ണിമായ. സതീർത്ഥ്യ സഹോദരി തുല്യാണ്. പന്തളദേശത്തിന്റെ ആ സംസ്കാരം ഉൾക്കൊള്ളാൻ അല്പം വൈകിപ്പോയതിൽ നീ എന്നോട് ക്ഷമിക്കുക. നാം വെറുതെ വന്ന് ഉണ്ണിമായയുടെ ഉറക്കം കെടുത്തി. കിടന്നോളൂ.
ഷാരു എന്തിനാ ഈ സമയത്ത് അറയിൽ വന്നത്? ചിന്നുവിനെ കുറിച്ച് എന്തോ പറയാനൊരുങ്ങി പെട്ടെന്ന് നിർത്തുകയും ചെയ്തു. ചിന്നുവിന് എന്തെങ്കിലും ജഗദീശ്വരന്മാരെ എന്റെ കുട്ടിയെ കാത്തോളിന്. സേനാധിപനോട് ഉടനെ എന്നെ വന്ന് കാണാൻ പറയുക. കൽപ്പന പോലെ. എന്താണ് കുമാരൻ ഈ നേരത്തെ കാണണമെന്ന് അറിയിച്ചത്? ബാബരുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം. നമ്മൾ ഏത് ആക്രമണത്തിനും തയ്യാറായിരിക്കണം. എന്താ സംശയിച്ചു നിൽക്കുന്നത്? അടിയൻ നാലുപാടും വിശ്വസ്തരായ അനവധി ചാരന്മാരെ നിയോഗിച്ചിട്ടുള്ളതാണ്. അവരാരും തന്നെ ഇങ്ങനൊരു വാർത്ത അറിയിച്ചിട്ടില്ലല്ലോ. ഈ അസമയത്ത് കുമാരൻ എവിടെ നിന്നാണ് ഈ വാർത്ത ലഭിച്ചത്? അതൊന്നും വിശദീകരിക്കാനുള്ള സമയമല്ല ഇത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സഖ്യകക്ഷികളെ യുദ്ധത്തിനായി ഒരുക്കി നിർത്തുക. കൽപ്പന പോലെ. ബാവർ നിസ്സാരനല്ല സേനാധിപൻ. അത്യന്താധുനിക ആയുധങ്ങളുമായി വരുന്ന വിദേശീയനും അന്യമതസ്ഥനുമായ ബാവറുടെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും. ആയുധത്തെക്കാളും സൈന്യത്തെക്കാളും ദൈവാധീനമാണ് നമുക്ക് ശരിക്കും വേണ്ടത്. അതിനുള്ള പ്രാർത്ഥനയും ഉണ്ടാകണം. കൽപ്പന പോലെ. എന്താണ് കുമാരൻ ഈ അസമയത്ത് ഇവിടെ? നമുക്ക് അകത്തേക്കിരിക്കാം. ഇരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല നാം. രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാണ്. നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമെല്ലാം മറന്ന് രാജസ്ഥാനത്തോട് പരമാവധി സഹകരിച്ചു നിൽക്കണം. ഇക്കാര്യം അഭ്യർത്ഥിക്കാനാണ് നാം നേരിട്ട് വന്നത്. കുമാരന് അടിയനോട് പരമപുച്ഛവും അവിശ്വാസവും ആയിരുന്നല്ലോ. അതെ, നിങ്ങൾ എന്നോടും എന്റെ അനുജനോടും നമ്മുടെ പിതാവിനോടും ചെയ്ത ദ്രോഹങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. എനിക്ക് സാഹചര്യങ്ങൾ വേണ്ടത്ര അനുകൂലമായി വന്നിട്ടും ഞാൻ മന്ത്രിയെ ശിക്ഷിച്ചില്ല. കുമാരന്റെ അത്തരം പേടിപ്പെടുത്തുന്ന ഒഴിഞ്ഞു മാറലിന്റെയും സൗജന്യ മനോഭാവത്തിന്റെയും പുരള് അടിയനിനെയും പിടികിട്ടിയിട്ടില്ല. മന്ത്രിയിൽ തരുമ്പെങ്കിലും രാജ്യസ്നേഹവും
നന്മയും ബാക്കിയുണ്ടാവുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ആ സൗജന്യം ചെയ്തത്. ആ വിശ്വാസം തെളിയിക്കേണ്ട സമയമാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇത്രയും ഗുരുതരമായ പ്രശ്നമെന്ന് കുമാരൻ ഇനിയും പറഞ്ഞില്ല. ബാവർ എന്ന ഭീകരനായ അക്രമി കപ്പൽപ്പടയുമായി പന്തളത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ മുന്നിൽ വന്ന് പെടുന്നവരെയെല്ലാം അടിമകളാക്കിക്കൊണ്ടാണ് അയാളുടെ പരവ്. കൂറ്റൻ പീരങ്കികളാണ് അയാളുടെ ശക്തി. പന്തളം മാത്രം വിചാരിച്ചാൽ അയാളെ തളയ്ക്കാനാവില്ല. വിഘടിച്ചു നിൽക്കുന്ന സാമന്തന്മാരെ കൂടെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ പിന്നെ പന്തളം ബാവർ ഭരിക്കുന്ന അവസ്ഥയുണ്ടാകും. നിങ്ങളുടെ പക്ഷം നിൽക്കുന്ന സാമന്തന്മാരെ നിങ്ങൾ രാജസ്ഥാനത്തോട് സഹകരിപ്പിക്കുക. എന്താ സാമന്തന്മാരോട് കുമാരൻ പറഞ്ഞിട്ടവർ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ അടിയൻ പറഞ്ഞാൽ അനുസരിക്കുമോ? അനുസരിക്കും. സഹകരിക്കരുത് എന്ന നിങ്ങളുടെ വാക്ക് അവർക്ക് വേദവാക്യമാണെങ്കിൽ, സഹകരിക്കണമെന്ന് നിങ്ങൾ തറപ്പിച്ചു പറഞ്ഞാൽ അവർ തീർച്ചയായും അനുസരിച്ചിരിക്കും. മന്ത്രിയുടെയും കൂടി നിലനിൽപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അടിയനിൽ രാജ്യസ്നേഹത്തിന്റെയും നന്മയുടെയും ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെന്ന് കുമാരൻ വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ വിശ്വാസത്തെ അടിയൻ മാനിക്കുന്നു. സാമന്തന്മാർ പന്തളത്ത് തുണച്ചിരിക്കും. ഇത് അടിയൻ അങ്ങേക്ക് തരുന്ന ഉറപ്പ്. നന്ദിയുണ്ട് മന്ത്രി. രാത്രിയിൽ യാത്ര പറയുന്നില്ല. അതിശക്തനായ കുമാരവർമ്മനെയും കൂട്ടുപിടിച്ച് പന്തളത്തങ്ങ് മലമറിക്കുമെന്ന് പറഞ്ഞു പോയിട്ട് ആ മല പോയിട്ടൊരില പോലും മറിഞ്ഞില്ല. അറ്റേക്ക് മന്ത്രി തന്നെ വേണം. പാമ്പും പഴയതാണ് നല്ലതെന്ന് ആ വിഡ്ഢിച്ചക്കൻ മനസ്സിലാക്കി. ദേവേന്ദ്ര സിംഹാസനത്തിന് മുകളിൽ നേർത്ത ഒരു നൂലിടയിൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാള് കെട്ടിത്തൂക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം. നാരദരെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, നമ്മുടെ ആഗമന വേളയിലൊന്നും ദേവേന്ദ്രൻ സിംഹാസനത്തിൽ ഇരുന്ന് കണ്ടിട്ടില്ല. മറ്റുള്ള ദേവശ്രേഷ്ഠരെ ഒന്നും ക്ഷണിച്ചു വരുത്തിയിട്ടുമില്ല. ഇന്ദ്രന്റെ നിറസദസ് ശൂന്യ സദസ്സായി മാറിയിരിക്കുന്നു. സന്തോഷത്താൽ മനസ്സ് നിറഞ്ഞാലല്ലേ സദസ്സും നിറയ്ക്കാൻ കഴിയുകയുള്ളൂ. നാരദരെ, വല്ലാതെ ചുട്ടുനീറുന്ന രണ്ട് തീക്കനലുകളാണ് നമ്മുടെ മനസ്സിൽ, മഹിഷിയും മണികണ്ഠനും. മണികണ്ഠൻ എന്ന തീക്കനൽ അണയ്ക്കാൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട് ദേവേന്ദ്ര. ഓ, എന്ത് വഴിയാണ് നാരദരെ? മഹാരാജൻ കൊട്ടാരത്തിലില്ലല്ലോ. പന്തളത്ത് ആകെ പ്രശ്നമാണ്. അതിശക്തനും മായാജാലക്കാരനുമായ വാവർ ഉടനെ പന്തളം ആക്രമിക്കുമെന്നും കേൾക്കുന്നു. മന്ത്രിയും മണികണ്ഠനും തമ്മിൽ സാരമായ അകൽച്ചയിലാണല്ലോ. എന്നിട്ടും മണികണ്ഠൻ മന്ത്രിയെ കാണാൻ നേരിട്ട് ചെന്നിരിക്കുന്നു. മന്ത്രിയുടെ പക്ഷക്കാരായ ആലങ്ങാട്ട് ഗുരുക്കളും സാമന്തന്മാരും തമ്മിൽ സൈനിക സഖ്യമുണ്ടാക്കാൻ എന്തെങ്കിലും കുതന്ത്രം ഉപയോഗിച്ച് ദേവേന്ദ്രൻ ആ സഖ്യം തടയാൻ നോക്കുക. തടഞ്ഞാൽ അത് മണികണ്ഠന് കിട്ടുന്ന ശക്തമായ ഒരു പ്രഹരമായിരിക്കും. തടഞ്ഞിരിക്കും. ആ സഖ്യം നടക്കാതിരിക്കാനുള്ള ഹീനതന്ത്രം നാം പ്രയോഗിച്ചിരിക്കും നാരദരെ. പ്രയോഗിക്കണം. അങ്ങനെ സഖ്യം തടഞ്ഞാൽ പന്തള സൈന്യം ശുഷ്കമാകും. ശക്തനായ വാവരുടെ മുന്നിൽ മണികണ്ഠന് നെട്ടോട്ടവും കുറിയോട്ടവും ഓടേണ്ടി വരും. നാരായണ നാരായണ. ഓടിച്ചിരിക്കും. നമ്മെ ദ്രോഹിച്ച മണികണ്ഠൻ ഗതി ഏതുമില്ലാതെ പലായനം ചെയ്യുന്ന കാഴ്ച നമുക്ക് കൺകുളിർക്കെ കാണണം നാരദരെ. തകർത്തിരിക്കും അവനെ.
അവർ പന്തളം ആക്രമിക്കാൻ വരുന്നു എന്നത് മണികണ്ഠൻ കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥയാണ്. ബാവർ പന്തളം ആക്രമിക്കാൻ സാധ്യതയില്ലെന്നും ആ വാർത്ത കേട്ട് പടയൊരുക്കം നടത്തുന്നത് വിഡ്ഢിതമാണെന്നും മഹാരാജന്റെ അറിയിപ്പ് വന്നിരിക്കുന്നു.